അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ മുട്ടയൊന്നും ചേർക്കാതെ കേക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് ഞാൻ അരക്കപ്പ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്, 1¾ കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1½ കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി അതിൻ്റെ മുകളിൽ വെതര കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ 1 കപ്പ് പാല്, 1/2 കപ്പ് സൺഫ്ലവർ ഓയില്, പിന്നെ അതേപോലെ ഇനോൻ്റെ പാക്കറ്റ്. ഇനോൻ്റെ പാക്കറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ചേർത്താൽ മതി, ഇല്ലയെന്ന് വെച്ചാൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ 2 എണ്ണം എടുത്തിട്ടുണ്ട്, ഇതിന്ന് 1½ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതുണ്ടാക്കാം. ഞാനൊരു നനവില്ലാത്ത ബൗൾ എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ഇതേപോലെ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് ആദ്യം നമ്മളെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാരയാണ്, പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര 1¾ കപ്പ് നന്നായിട്ട് അരിച്ചെടുക്കാം. ഈ പഞ്ചസാരയിലേക്ക് തന്നെ 1½ കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ 1/2 കപ്പ് കസ്റ്റാർഡ് പൗഡർ. നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന അതേ കസ്റ്റാർഡ് പൗഡറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. നമ്മൾ പൊടികളൊക്കെ നന്നായിട്ട് അരിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് പാലെടുത്തിട്ടുള്ളത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇനോ ചേർത്ത് കൊടുക്കാം. ഞാനിതേപോലെ 1 പാക്കറ്റും പിന്നെ അതേപോലെ തന്നെ 1 പാക്കറ്റിലെ പകുതിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ ഇനോ ഇല്ലാന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. ഇതിൽ നിന്ന് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് പൗഡറും 1½ ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കണം. ഞാനിതേപോലെ 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ബട്ടർ പേപ്പർ എണ്ണ തടവിയിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കേക്ക് ടിന്നിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിലുണ്ട് എന്ന് വെച്ചാൽ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വല്ല ചെറീസോ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. അല്ലാന്ന് വെച്ചാൽ പ്ലെയിനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിലും പറ്റും. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഞാനൊരു പഴയ ചെമ്പ് വെച്ചിട്ടുണ്ട് അടുപ്പത്ത്, അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഞാൻ അടുപ്പത്ത് ആദ്യം തന്നെ ഒരു പഴയ ചെമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലൊരു റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. നമ്മളെ ഫ്ലെയിം എപ്പോഴും സിമ്മിലാക്കി വെക്കണം. അപ്പോൾ നമ്മളെ കേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിതേപോലെ ഒരു കോല് വെച്ച് കുത്തി നോക്കിയപ്പോൾ ഒരു ഇതുമില്ല, നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഞാനിതേപോലെ ഒരു പാത്രത്തേക്ക് തട്ടി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 35 മിനിറ്റ് ആയപ്പോഴാണ് കേട്ടോ റെഡി ആയിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഇട്ടൊക്കെ താഴത്തേക്ക് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
അസ്സലാമു അലൈക്കും.